ഈ കഥ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. കാരണം കഥയ്ക്കൊടുവിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കാൻ സാധ്യതയുണ്ട്. ഒരു നാട്ടിൽ ഒരു മന്ത്രവാദി വന്ന് അവിടുത്തെ പുഴയിൽ എന്തോ ഒന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കലക്കിയിട്ടു. എന്നിട്ട് പറഞ്ഞു, ഈ പുഴയിൽ നിന്ന് വെള്ളം കുടിക്കുന്ന എല്ലാവർക്കും വൈകാതെ ഭ്രാന്ത് പിടിക്കും. ഒരാളിത് മറഞ്ഞു എന്ന് കേട്ടായിരുന്നു. അയാൾ നാട്ടുകാരോടൊക്കെ വീടായ വീടുകളൊക്കെ കയറി പറഞ്ഞു, ഈ പുഴയിൽ നിന്ന് വെള്ളം കുടിക്കരുത്, ഒരു മന്ത്രവാദി എന്തോ കലക്കിയിട്ടിട്ടുണ്ട്, ഭ്രാന്ത് പിടിക്കാൻ സാധ്യതയുണ്ട്, നമുക്കൊരു വഴി കണ്ടെത്തണം എന്നൊക്കെ പറയുന്നു. പക്ഷെ ഒരാൾ പോലും ഇയാളെ ഗൗനിക്കുന്നില്ല. വൈകാതെ പുഴയിൽ നിന്ന് ഓരോരുത്തരായിട്ട് വെള്ളം കുടിക്കുന്നു, എല്ലാവർക്കും ഭ്രാന്താവുന്നു. ഇയാൾ ഓടി നടന്ന് പറയുന്നുണ്ട്, ആരും കേൾക്കുന്നില്ല. വിത്തിൻ വൺ വീക്ക് ആ നാട്ടുകാർക്ക് മുഴുവൻ ഭ്രാന്തായി. ഈ നാട്ടുകാർ നോക്കുമ്പോൾ ഒരാൾ മാത്രം ഇങ്ങനെ ഒരു ഭ്രാന്തരെ പോലെ പെരുമാറുന്നു. അത് ഈ നോർമലായ മനുഷ്യനെ കണ്ടിട്ട് ഈ ഭ്രാന്തന്മാർക്ക് മനസ്സിലാവുന്നില്ല. ഭ്രാന്തന്മാരൊക്കെ കൂടി പറഞ്ഞു, അയാൾക്ക് ഭ്രാന്താണ്. അങ്ങനെ അയാളെ ഓടിച്ചിട്ട് കല്ലെറിയാനും തല്ലാനൊക്കെ നോക്കി. അങ്ങനെ ഗതികെട്ട് ആ നോർമലായ മനുഷ്യനും ആ പുഴയിൽ നിന്ന് വെള്ളം കുടിച്ച് ബാക്കി ഭ്രാന്തന്മാരെ പോലെ നോർമലായി. ഖലീൽ ജിബ്രാൻ്റെ ഒരു കഥ ട്വീക്ക് ചെയ്ത് പറഞ്ഞതാണ്. ഈ പുഴയെ വേണമെങ്കിൽ സോഷ്യൽ മീഡിയ എന്ന് പറയാം, യൂട്യൂബ് ഇൻഫ്ലുവൻസർ എന്ന് പറയാം, മതം എന്ന് പറയാം, രാഷ്ട്രീയം എന്ന് പറയാം. ഭ്രാന്ത് പിടിക്കണ്ടോ?